അത് എനിക്ക് തന്നെ വേണം. അതിന്റെ പങ്ക് പറ്റി ജീവിക്കാൻ നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പല അപമാനങ്ങളും നീ ഏൽക്കേണ്ടി വരും. നീയോ അജാസ് തമ്മിലുള്ള റിലേഷൻ ഞാൻ നിന്റെ ഡാഡിയോട് പറയും. നീ പറയ്, എന്നിട്ട് വേണം നിന്റെ വീരകൃത്യങ്ങളെ എനിക്ക് ഡാഡിയോട് പറയാം. നീ കാട്ടിക്കൂട്ടിയ വില്ലത്തരങ്ങൾ മുഴുവൻ കേൾക്കാനൊന്നും ഡാഡി നിൽക്കില്ല. അതിനു മുമ്പ് ഡാഡി നിന്റെ ജീവൻ എടുത്തിരിക്കും. ജീവനോടെ ഇരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് നിൽക്കണം. എന്നെ കൊണ്ട് കടുങ്കയൊന്നും ചെയ്യിക്കരുത്. അതേപോലെ തന്നെ ഞാനും അജാസും തമ്മിലുള്ള സൗഹൃദത്തെ കുറിച്ച് ഇവിടെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതും നിന്റെ കടമയാണ്. എങ്ങനെ നോക്കിയാലും നഷ്ടം നിനക്ക് തന്നെയായിരിക്കും.